സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കാത്തവർക്ക് കിറ്റ് ലഭ്യമാക്കാൻ നടപടി തുടങ്ങി റേഷൻ കടകളിലെത്തി കിറ്റ് ലഭിക്കാതെ ഇവ ലഭ്യമാക്കാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് റേഷൻ കടകൾ എത്തി കിറ്റ് ലഭിക്കാത്തവർക്ക് ടോക്കൺ നൽകിയിരുന്നു ഇങ്ങനെ ടോക്കൺ ലഭിച്ചവർക്കാണ് കിറ്റ് എത്തിച്ചു നൽകുക ഏത് റേഷൻ കടയിൽ നിന്നും കിറ്റ് വാങ്ങാൻ സൗകര്യമുണ്ടായിരുന്നതിനാൽ ചില മേഖലകളിലാണ് ഇത്തരത്തിൽ ക്ഷാമം നേരിട്ടതെന്നാണ് റേഷൻ കടക്കാരുടെ വിശദീകരണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയായിരുന്നു കിറ്റ് വിതരണം അതേസമയം അർഹതപ്പെട്ടവർക്ക് മുഴുവൻ കിറ്റുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞതായാണ് വകുപ്പിന്റെ വിലയിരുത്തൽ ടോക്കണുകൾ റേഷൻ ഇൻസ്പെക്ടർമാർ പരിശോധിച്ച ശേഷമോ ഇനി കിറ്റുകൾ നൽകുക എത്ര ടോക്കൺ നൽകിയിട്ടുണ്ടെന്ന് കണക്ക് ഭക്ഷ്യവകുപ്പ് ശേഖരിച്ചു വരികയാണ് എൺപത്തി ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കിറ്റുകളാണ് രണ്ട് ഘട്ടങ്ങളിലായി സപ്ലൈക്കോ തയ്യാറാക്കിയത് ഇതിൽ എൺപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേർ കിറ്റ് വാങ്ങി തൊണ്ണൂറ്റി ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് കോവിഡ് സാഹചര്യം നിലനിന്ന കഴിഞ്ഞ വർഷം എൺപത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുപത്തിനാല് പേർ ഓണക്കിറ്റ് വാങ്ങിയിരുന്നു ആ വർഷം അൻപത് ദിവസം കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു ശരാശരി എൺപത്തേഴ് ലക്ഷം പേർക്ക് ഓണക്കിറ്റ് കൈപ്പറ്റാറുണ്ടെന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത